ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ബീസ്റ്റ് നാളെ മുതൽ കാണാം സൺ നെക്സ്റ്റിൽ. ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് വെറും 799 രൂപ മാത്രം. അറിഞ്ഞ അവർ എന്നെ കൊല്ലും, എന്നിട്ട് ഞാനാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞുണ്ടാക്കും. ഇപ്പൊ സാറിന് സത്യം മനസ്സിലായില്ലേ? ഏത് നിമിഷം എന്റെ ജീവൻ അപകടത്തിലാണ്. ഇത് ശരിയായ കാര്യമല്ല റൂബി, നമുക്ക് പോലീസിൽ പറയണം, സുജാതയ്ക്കെതിരെ പരാതി കൊടുക്കണം, സത്യാവസ്ഥ ബോധ്യപ്പെടട്ടെ. വേണ്ട സർ, ഒന്നാമത് ആ വീട്ടില് എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെയാ ഞാനിപ്പോ താമസിക്കുന്നത്, രണ്ടാമത് എനിക്ക് വേണ്ടി കേസ് പറയാനും കൂടെ നിൽക്കാനും ആരുമില്ല. ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ആകെ ഉള്ളതാണല് അവരാണ് സർ. എത്ര കേസൊന്നും പറഞ്ഞ് ഞാൻ അവളെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും കേസുമായിട്ട് അവര് വരും, വീണ്ടും ജയിലിൽ പോകണമെന്ന് എനിക്ക് വയ്യ സർ. അതുമാത്രമല്ല, തല്ലിയതല്ലെന്ന് സുജാത പറഞ്ഞാ സാക്ഷികൾ ആരുമില്ലല്ലോ, നമ്മൾ എങ്ങനെ പോലീസിനെ വിശ്വസിപ്പിക്കും? അവർ അന്വേഷണം നടത്തുമ്പോ സത്യാവസ്ഥ ബോധ്യപ്പെടില്ലേ? എനിക്ക് വിശ്വാസമില്ല സർ, ഇതുവരെ പോലീസും കോടതിയൊക്കെ എനിക്കെതിരായിരുന്നു. രണ്ടു തവണ ഞാൻ റിമാൻഡിൽ പോയതാ. സുജാത ഡോക്ടറോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ അവൾ അറിയാതെ സംഭവിച്ചതാണെന്നാ. ഡോക്ടറും അത് വിശ്വസിച്ചിരിക്കുക സർ, എന്നെ ആരും വിശ്വസിക്കില്ല സാറല്ലാതെ. എനിക്കിപ്പോ സാറ് മാത്രമേ ഉള്ളൂ താങ്ങും തണലും ആയിട്ട്. സാർ എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് വേറെ ആരുമില്ല. ഈ കിടപ്പ് കിടക്കുന്ന കണ്ടില്ലേ, ഒരാള് തിരിഞ്ഞു നോക്കി നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. കരയരുത്, ഞാനുണ്ട്, ഞാനുണ്ടാവും. ആ ഒരു പ്രതീക്ഷയാ സർ ഇപ്പൊ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നെ. മനഃപൂർവ്വം അവളാണെന്ന് വിചാരിച്ച് തള്ളിയതൊന്നും അല്ല, ആരോ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നി. അതാരായാലും നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറരുതല്ലോ. കിട്ടിയ കമ്പെടുത്ത് തല്ലി, അതിങ്ങനാവോന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെയാണ് അവൾ താമസിക്കുന്നതെന്ന് ഒരു സൂചന പോലും ഉണ്ടായില്ല സുജയ്. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കില്ലല്ലോ, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടെന്നല്ല അവൾ ഒളിച്ചു വന്ന് താമസിച്ചത്. അതില് എന്തോ ദുരുദ്ദേശം തോന്നുന്നു സുജയ്. എന്തുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് ഞാനല്ലേ. അടികൊണ്ട് വീണ് ബോധം പോയിരുന്നുല്ലേ? മരിച്ചു പോവെന്ന് പേടിച്ചിരുന്നു, അടിച്ചതങ്ങനെ ഒറ്റ അടിയല്ലായിരുന്നു. തലയുടെ ഏത് ഭാഗത്താ കൊണ്ടുവന്ന നിശ്ചയമില്ലായിരുന്നു, കൂടെ ആള് ബോധവും കെട്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനാ, ഇനിയിപ്പോ കൊലപാതകിന്ന് ഒരു പേര് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രം ചെയ്തതാ. അവളാണെന്ന് മനസ്സിലായപ്പം അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിക്കേണ്ടതായിരുന്നു, അതിനുള്ള മനസ്സെനിക്കില്ല. അതുകൊണ്ടാ പ്രകാശ ഒറ്റയടിക്ക് തീർന്നു എന്നാ വിചാരിച്ചത്, പക്ഷെ തീർന്നില്ല. ഇവിടെ എവിടെയൊക്കെ അവളുടെ ആത്മാവ് ഉള്ളതുപോലെ തോന്നുന്നു. അമ്മ എന്തേ പറയുന്നേ, ഒരാൾക്കൊരു അടി കിട്ടിയെന്ന് വെച്ച് അവളുടെ ആത്മാവ് ഇവിടെ നടക്കുന്നു എന്നാണോ? അവൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവള് കൂടോത്രം ചെയ്തിട്ടുണ്ട്, ആ കൂടോത്ര എന്റെ പിന്നാലെയാ. അമ്മ ഇപ്പൊ ഇങ്ങനെയാ, പേടിച്ചു പോയി വല്ലാതെ, മനസ്സിളകിപ്പോയി. ഒന്ന് നേരെയാക്കി എടുക്കാൻ സമയമെടുക്കും. ഉപദ്രവമൊന്നും അതല്ല മോനെ, എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പൂജയൊക്കെ ചെയ്തതാ, പക്ഷെ അത് റൂബിയുടെ ദേഹത്ത് കയറിയ ഏതോ ഒരു ആത്മാവാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നേ. ആത്മാവും യക്ഷയും ഭൂതവും പ്രേതമൊന്നും ഇല്ലമ്മേ. അമ്മ ആ പെണ്ണ് വന്ന് ബഹളം വെച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോ അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ആ അത് മതി, അല്ലാതെ ഇവിടെ യാതൊരു കുഴപ്പമില്ല. പിന്നെ സുജയും മോളും അമ്മയും കൂടെ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നൊരു വിഷമമുണ്ട്. ഒറ്റയ്ക്കെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ഒന്ന് പീഡിപ്പിക്കുമ്പോ പ്രതികരിക്കാൻ പറ്റുന്ന ഒരാള്. എന്നാ പിന്നെ നീ ഇവിടെ വന്ന് താമസിക്ക്, ഇവിടെ ഇപ്പൊ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. സഹായം വേണ്ട ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നവരാ, ഒറ്റയ്ക്ക ഒന്ന് പോയി കൂട്ടു നിന്നാ അത്രയും നല്ലത്. അങ്ങനെ കൂട്ടു നിൽക്കുന്ന കാലമൊക്കെ എന്നെ ഉപേക്ഷിച്ചാണ് സുജയ്. എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലണമെന്നുണ്ട്, ഇനി ഒരിക്കലും ഇതുപോലെ ഉപദ്രവിക്കരുതെന്ന് കർശനമായിട്ട് പറയാം. സുജയ് പല കാര്യത്തിലും പലപ്പോഴും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറയുന്ന അതൊന്നുമല്ല. ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, ഒഴിവാക്കേ, തീർത്ത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് റൂബി വരില്ല. നമ്മുടേതെന്ന് പറയണ്ട, നിങ്ങളുടെ, എന്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അത് സുജയുടെ ഇഷ്ടം, മക്കളുടെ കാര്യം നോക്കാൻ അനുവദിച്ചാ മതി. പെട്ടെന്നൊരു മയക്കം വന്ന് വീഴാൻ കാരണം ചില ടെൻഷൻസ് ഉണ്ടായിരുന്നു ഡോക്ടർ, ഫാമിലി മാറ്റേഴ്സ് ആണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മാഡത്തിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള് പെട്ടെന്നുള്ള മെന്റൽ സ്ട്രെയിൻ കൊണ്ട് വീണത് എന്താണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. രണ്ടു ദിവസമായിട്ട് ഫിസിക്കലി വീക്കായിരുന്നു, ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു, അത് വകവയ്ക്കാതെയാ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില പ്രോബ്ലംസ്, അതായിരിക്കും. ശരി, ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും ബ്ലഡും യൂറിനും ഒന്ന് പരിശോധിക്കണം.
മുഖം അല്പം ഇടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇച്ചിരി വീക്കം പോലെ. എന്തോ, ഞാൻ ശ്രദ്ധിച്ചില്ല.